എവരിവാൻ, ഐ എം ഡോക്ടർ മനോജ് ജോൺസൺ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ, ജോൺ മരിയൻ ഹോസ്പിറ്റൽ, പാല. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒത്തിരി ആളുകൾ ചോദിക്കുന്ന സെയിം ചോദ്യമാണ്, ഡോക്ടറെ ഈ തലയിൽ താരനുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറയുന്നത് കുടലിലെ പ്രശ്നമാണെന്നുള്ളത്, ഇതെങ്ങനെയാണ് ഈ കാര്യങ്ങൾ എന്നുള്ളത്. കാരണം പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചതാണ്, നമ്മുടെ ഈ താരൻ്റെ പ്രശ്നം അല്ലെന്നുണ്ടെങ്കിൽ സബോറിക് ഡെർമറ്റൈറ്റിസ് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പൗഡർ പോലെ വരുന്നത്, പൊളിഞ്ഞു വരുന്നത്, അങ്ങനെ പല രീതിയിലുള്ള താരൻ്റെ പ്രശ്നങ്ങളിൽ പൊതുവേ നമ്മൾ എണ്ണ തൂക്കാറുണ്ട്, പല രീതിയിലുള്ള ഓയിൻമെൻറ്റ്സ് അപ്ലൈ ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ മെഡിസിൻസ് കഴിക്കാറുണ്ട്. എന്നാലും ഇത് ശരിയാകാത്ത രീതികൾ, കാരണം എടുക്കുമ്പം കുറയും. പിന്നെയും ഈ പറയുന്ന താരൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് വളരെ കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിന് നമ്മളിപ്പം സ്ഥിരമായിട്ട് നമ്മൾ ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ മെഡിസിൻ എന്ന് പറഞ്ഞൊരു മേഖലയാണ്. ഇത് ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുന്നൊരു മെഡിക്കൽ സിസ്റ്റമിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ ഫങ്ഷണൽ മെഡിസിനകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, റൂട്ട് കോസ് എന്ന് പറയുന്നൊരു കാര്യമാണ്. അപ്പം നോക്കുമ്പോൾ എങ്ങനെയാണ്, പല കാരണങ്ങൾക്ക് പല അവയവങ്ങളാണ് പ്രശ്നം. അതായത് ഇപ്പം റൈറ്റ് ഷോൾഡർ പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമായിരിക്കും. അതേപോലെ തന്നെ മൈഗ്രെയിൻ തലവേദന, അത്രയും ആൾക്കാർ മൈഗ്രെയിന് വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്യണം. മൈഗ്രെയിൻ മരുന്നെടുക്കുന്നു മരുന്നെടുക്കുന്നു, കൊല്ലങ്ങളോടെ എടുക്കുന്നു, എടുക്കുമ്പം കുറയും പിന്നെയും വരും. അത് അതിനകത്ത് ഒരു 80% പ്രശ്നങ്ങൾ വരുന്നത് ഗട്ട് റിലേറ്റഡ് ആണ്. അവർക്ക് എന്തായാലും ആർക്കെങ്കിലും മൈഗ്രെയിൻ തലവേദന, ഈ പറയുന്ന അസിഡിറ്റിയോ പൊളിച്ചു തകട്ടലോ മലബന്ധമോ ഗ്യാസിൻ്റെ പ്രശ്നമോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇത് ശരിയാക്കുമ്പം അത് മാറുന്നതാണ്. കാരണം നമ്മൾ ഇത്രയും കാലത്തെ ട്രീറ്റ്മെൻറ്റിൽ മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആ ഭാഗത്ത് തൊടുക പോലും വേണ്ട. ചില ആൾക്കാരെ കണ്ടില്ല ഇവിടെ കറുപ്പ് വരുന്നത്, ഇത് കറുപ്പ് വരുന്നത് ലിവർ ക്ലിയർ ആയാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കറുപ്പുകൾ മാറുന്നുണ്ട്. കാലിൽ കറുപ്പ് വരുന്നത് അതും ഭൂരിഭാഗവും വരിക്കോസ് റിലേറ്റഡും ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അങ്ങനെ ആ അവയവത്തെ ആ ഭാഗത്തെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പൊതുവേ നമ്മളെല്ലാം ചെയ്യുന്നത് ആ ഇവിടെ ഒരു ഇത് വന്നു, ചൊറിച്ചിൽ വന്നു, ഉടനെ അവിടെ ഓയിൻമെൻറ്റ് തൂത്ത് കഴിഞ്ഞാൽ ശരിയാകുമെന്നാണ്. അങ്ങനെ ആകത്തില്ല. അങ്ങനെ അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ എത്ര കാലമായിട്ട് നമ്മൾ ഈ ചൊറിച്ചിലിനെ എക്സിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ഫംഗൽ ഇൻഫെക്ഷൻ്റെ കുടലിലെ ഫംഗസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വിരയുടെ ഗ്രോത്ത് കൂടുന്നു, ഫംഗസിൻ്റെ ഗ്രോത്ത് കൂടുന്നു, ബാഡ് ബാക്ടീരിയയുടെ ഗ്രോത്ത് കൂടുന്നു. അപ്പോൾ ഈ പറയുന്ന നമ്മളൊരു മധുരം സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗസിന് കൊടുത്ത് പിന്നെയും കൂടും. അപ്പോൾ അതേപോലെ ഗ്ലൂട്ടൻ ലാക്ടോസ് ഒക്കെ സപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഡാമേജുകൾ കൂടുകയാണ്. അപ്പോൾ വീണ്ടും ഈ പ്രശ്നങ്ങൾ കൂടുകയാണ്. അപ്പോൾ അങ്ങനെ വരും, ഒരു ദിവസം നമ്മൾ തല കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഡാൻഡ്രഫിൻ്റെ അളവ് കൂടുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ തലയുടെ ഈ പ്രശ്നമേ അല്ല മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ. തലയിൽ നമ്മൾ ശരിയായിരിക്കും, ഇപ്പോൾ ഈ റോസ്മേരി ഓയിലും പലതരം കാച്ചി എണ്ണയൊക്കെ ഒഴിക്കും ഇടുമ്പോൾ മുടി കൊഴിച്ചിന് ചെറിയൊരു മാറ്റം വരും എന്നുള്ളതല്ലാതെ അത് അതിൻ്റെ ഒറിജിനൽ കാരണമേ അല്ല. സോ അതുകൊണ്ട് നമ്മളുടെ ശരീരത്തിൽ ഫംഗസിൻ്റെ, കുടലിലെ ഫംഗസിൻ്റെ ഗ്രോത്ത് കൂടിയിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാനും വളരെ സിമ്പിൾ. ആദ്യത്തെ കാര്യം ആ താരൻ, അതേപോലെ തന്നെ നാക്കിലെ കോട്ടിംഗ് ഉണ്ടാകും, സംസാരിക്കുന്ന സ്മെല്ല് വരും, വേർപ്പിന് നല്ല സ്മെല്ല് വരും, അതേപോലെ സോക്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് സ്മെല്ല് വരും, അതേപോലെ സ്കിന്നിൽ പലയിടത്ത് അടി ചൊറിച്ചിൽ കുരുക്കൾ, അതേപോലെ ഈ കാലിൻ്റെ തൊടയുടെ ഗ്യാപ്പിലൊക്കെ ആയിട്ട് കറുത്ത് വരുന്നു, സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു, ഇങ്ങനെ കാര്യങ്ങൾ. നഖമൊക്കെ നമ്മുടെ എന്താ പറയുക, നഖം കട്ടിയാകുകയും പൊടിഞ്ഞു പോവുകയും അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻസ്, കുഴിനഖം പോലത്തെ കാര്യങ്ങൾ ഉണ്ടാകുകയും അങ്ങനെ വരുന്നൊരു കാര്യം വരും. അപ്പം ഈ പറയുന്ന കാര്യങ്ങളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളത് കുടലിലെ ഫംഗസിൻ്റെ പ്രശ്നമാണ്. അതിനെയാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ഫംഗസ് ഓവർ ഗ്രോത്ത് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ വായിലെ സ്മെല്ല് വരും എന്ന് പറഞ്ഞിട്ട് വെറുതെ ബ്രഷ് ചെയ്തുകൊണ്ടിരുന്നൊന്നും കാര്യം വരത്തില്ല. താരൻ്റെ കാര്യത്തിൽ അവിടെ എണ്ണ തൂത്തിട്ട് കാര്യം വരത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ അറിയേണ്ട കാര്യം, നമ്മുടെ കുടലിൻ്റെ കണ്ടീഷൻ ക്ലിയർ ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യം IgE എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അലർജിക്ക് ആൻറ്റിബോഡീസ് എത്ര അളവിലുണ്ട് എന്നുള്ളത് നമുക്കൊരു ധാരണ കിട്ടും. ഫംഗസ് ഉണ്ടോ ഇല്ല എന്ന ടെസ്റ്റ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ഈ CBC ഒക്കെ ചെക്ക് ചെയ്യുമ്പം നമ്മുടെ ESNF-ലൊക്കെ ഹൈ ആയിരിക്കും. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, വിരയുടെ അളവ് കൂടി, ഫംഗസിൻ്റെ അളവ് കൂടി, ബാഡ് ബാക്ടീരിയകളുടെ അളവ് കൂടി എന്നുള്ളതാണ്. അത് ആ ഒരു ഫംഗ്ഷണൽ മെഡിസിൻ പ്രോട്ടോക്കോളിൽ നോക്കുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ നമ്മൾ പോയിട്ട് ഡോക്ടറെ എനിക്ക് താരനാന്ന് പറഞ്ഞാൽ ഉടനെ എണ്ണ കിട്ടും എന്നുള്ളതല്ലാതെ അതൊരിക്കലും നമുക്കൊരു പെർമനൻറ്റ് സൊല്യൂഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം കൺഫേം ചെയ്ത് വെച്ച് ഇനിയും കുടലിലെ ഫംഗസിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അത് നമ്മൾ വെറുതെ ഭക്ഷണം നോക്കിയത് കൊണ്ടൊന്നും കാര്യമില്ല. അപ്പം നമുക്ക് ഇപ്പോൾ ഡോക്ടർ മനോജ് ജോൺസൺ .com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഡീടോക്സ് ഡയറ്റ് എന്ന് പറഞ്ഞൊരു ഡയറ്റ് ഉണ്ട്. ആ ഡയറ്റ് നോക്കിയിട്ട് ഫംഗസ്, ബാഡ് ബാക്ടീരിയ ക്ലിയർ ആകാനുള്ള കാര്യങ്ങൾ, പ്രോബയോട്ടിക്സ്, പ്രീബയോട്ടിക്സ് ഒക്കെ സപ്ലൈ ചെയ്ത് വിരയുടെ മരുന്നെടുത്ത് അതിനൊരു പ്രോപ്പർ പ്രോട്ടോക്കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിസ്സാരമായിട്ട് ശരിയാകാനുള്ളതേ ഉള്ളൂ. വെറുതെ എണ്ണ തൂത്ത് കാശും സമയങ്ങളേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് താരൻ അല്ലെ മറ്റു ഫംഗൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒറിജിനായിട്ട് കിടക്കുന്നത് കുടലിലെ ഫംഗസ് ആണ്, അല്ലാതെ ആയായ ഭാഗത്തുള്ള പ്രശ്നങ്ങളല്ല. അപ്പോൾ എന്തായാലും
നമുക്കത് ഉണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്ത് വെച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റാത്തതായതുകൊണ്ടാണ് ഞാൻ വീട്ടിലെന്ത് ചെയ്യാമെന്നുള്ളത് പറയാത്തത്. എന്നാലും ഇതിന് പ്രോപ്പർ മെഡിസിൻസും ട്രീറ്റ്മെൻറ്റ്സും സപ്ലിമെൻറ്റ്സും ഡയറ്റ് റിസ്ട്രിക്ഷൻസ് ചെയ്തുകൊണ്ട് ഇത് ക്ലിയർ ആക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പം അടുത്തതാണ് അടുത്തൊരു വീഡിയോയുടെ വരാം. ബൈ.